എല്ലാവർക്കും ന്യൂസ് ഫസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട സൈബർ വിദഗ്ധൻ സാശങ്കറിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ഉപകരണങ്ങൾ തിരിച്ചേൽപ്പിക്കുമെന്ന് അന്വേഷണ സംഘം. ഐപാഡ്, ഐമാക്സ് ഫോണുകൾ എന്നിവയാണ് ക്രൈംബ്രാഞ്ച് മടക്കി നൽകുക. ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്ത ഉപകരണങ്ങളിൽ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളില്ലെന്ന് തെളിഞ്ഞിരുന്നു. കേസ് ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് ഉപകരണങ്ങൾ മടക്കി നൽകാമെന്ന് ക്രൈംബ്രാഞ്ച് അറിയിച്ചത്. അതേസമയം കേസിൽ ദിലീപ് തെളിവ് നശിപ്പിച്ചെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രോസിക്യൂഷൻ. 12 വാട്സ്ആപ്പ് സംഭാഷണങ്ങളും ഫോൺ നമ്പറുകളും നശിപ്പിച്ചെന്നും പ്രോസിക്യൂഷൻ വാദിക്കുന്നു. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി വിചാരണ കോടതി പരിഗണിക്കുന്നതിനിടയിലായിരുന്നു പ്രോസിക്യൂഷൻ ഇത് വ്യക്തമാക്കിയത്. എന്നാൽ 1200 ചാറ്റുകൾ നശിപ്പിച്ചാലും അതെങ്ങനെ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെടുത്തുമെന്നാണ് കോടതി ചോദിച്ചത്. എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തെളിയിച്ചാൽ മാത്രമേ തെളിവ് നശിപ്പിച്ചുവെന്ന കുറ്റം നിലനിൽക്കുമെന്നും കോടതി പറഞ്ഞു. കേസിലെ തെളിവുകൾ ദിലീപ് നശിപ്പിച്ചെന്നും ജാമ്യം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ സമർപ്പിച്ച ഹർജി ഇന്നാണ് കോടതി പരിഗണിച്ചത്. ദിലീപ് ഉൾപ്പെട്ട വധഗൂഢാലോചന കേസിൽ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിന് ശേഷം നടൻ ഫോണിലെ തെളിവുകൾ ഇല്ലാതാക്കിയെന്ന് പ്രോസിക്യൂഷൻ. തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി അഭിഭാഷകർ മുംബൈയിൽ പോയതിന് തെളിവുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ ബോധിപ്പിച്ചു. മുംബൈ എയർപോർട്ടിലെ CCTV ദൃശ്യങ്ങളും വിമാന ടിക്കറ്റുകളും കിട്ടിയിട്ടുണ്ട്. ദിലീപിന്റെ ഫോൺ മറ്റൊരാളുടെ ഐമാക്കുമായി ബന്ധിപ്പിച്ചതിന് തെളിവുണ്ട്. ഇതെല്ലാം തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. ഫോണുകൾ ഹൈക്കോടതിയിൽ ഹാജരാക്കുന്നതിന് തൊട്ടുമുമ്പ് വാട്സ്ആപ്പ് ചാറ്റുകൾ നശിപ്പിച്ചുവെന്നും അന്വേഷണ സംഘം കോടതിയിൽ വ്യക്തമാക്കി. അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.